കോഴിക്കോട് നിപ്പ ബാധ എന്ന സംശയത്തെ തുടർന്ന് ആരോഗ്യമന്ത്രി കോഴിക്കോട്ടേക്ക് തിരിച്ചു. കോഴിക്കോട്ടെത്തി മന്ത്രി ഉടൻ തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തും. ഉന്നതതല യോഗം ചേർന്ന് തുടർ നടപടികളും തീരുമാനിക്കും. രാവിലെ 10:30 കോഴിക്കോട് ഉന്നതതല യോഗം ചേർന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിപ്പ സംശയത്തിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ജില്ലയിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നുണ്ട്. ആനന്ദ, നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? വിഷ്ണു, ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഏകദേശം ഇന്നലെ മുതൽ കോഴിക്കോട് നഗരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മരുതങ്കര സ്വദേശിയായിട്ടുള്ള ഒരു 45-കാരനെ 30 ഓഗസ്റ്റ് മരിച്ചിരുന്നു. അദ്ദേഹം കടുത്ത പനിയും ചുമയും തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് അവിടുത്തെ ഡോക്ടർക്ക് ഒരു സംശയം ഉണ്ടാവുകയും നിപ്പയാണോ എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അസ്രവങ്ങൾ അയച്ച് പ്രാഥമിക പരിശോധന അയച്ചിരുന്നു. ആ പ്രാഥമിക പരിശോധനയിൽ തന്നെ അത് നിപ്പയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഈ മരിച്ച 45-കാരനായിട്ടുള്ള സ്വദേശിയുടെ 2 കുട്ടികളടക്കം 4 ബന്ധുക്കളെയാണ് തുടർന്ന് ഇതേ ലക്ഷണങ്ങളോടുകൂടി പനി, ചുമ, ജലദോഷം തുടങ്ങിയിട്ടുള്ള ശ്വാസസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുള്ള ലക്ഷണത്തോടുകൂടി വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സമ്പർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ തെളിയുകയായിരുന്നു. തുടർന്ന് വടകര ആയഞ്ചേരി സ്വദേശിയും ഇതേ ലക്ഷണങ്ങൾ ബാധിച്ചുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും മരിക്കുകയും ചെയ്തിരുന്നു. ഈ 2 രോഗികളെയും ചികിത്സിച്ച ഒരേ ഡോക്ടർക്കാണ് ഈ 2 രോഗികളും തമ്മിലുള്ള ഒരു സമ്പർക്കത്തെക്കുറിച്ചുള്ള ഒരു സാധ്യത പരിശോധിക്കുകയും അത് ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ 2-ാമത്തെ ഈ അടുത്ത് മരിച്ച വടകര ആയഞ്ചേരി സ്വദേശിയുടെ സ്രവം സാമ്പിളുകൾ അയക്കുകയും പരിശോധനയ്ക്ക് അയക്കുകയും അതിൽ നിന്ന് പ്രാഥമികമായിട്ടുള്ള റിസൾട്ടിൽ നിന്ന് തന്നെ നിപ്പയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് പൂർണ്ണമായിട്ടുള്ള സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് ഈ 2 പേരുടെയും സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഹോസ്പിറ്റൽ അയച്ചിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഏകദേശം റിസൾട്ട് വരിക. ഇതിൽ നിന്ന് തന്നെ കോഴിക്കോട് നഗരത്തിൽ മുഴുവനായും ഈ 2 പ്രദേശങ്ങളിൽ പ്രാദേശികമായും അവധികൾ അതായത് നിപ്പ ബാധിച്ച് മരിച്ച 2 ആളുകളുടെ പ്രദേശത്ത് പ്രാദേശികമായിട്ടുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്കൂളുകളടക്കമുള്ള കുട്ടികളുടെ അംഗവാടികളും സ്കൂളുകളും അടക്കമുള്ള കടകളടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അവധിയായിരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ ജാഗ്രതാ നിർദ്ദേശമാണ് പുലർത്തിയിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രധാനമായും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്നത് ആദ്യ നിപ്പ എന്ന് പറയുന്നത് തലച്ചോറിനായിരുന്നു അത് പ്രധാനമായിട്ട് ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാപനശേഷി താരതമ്യേന കുറവാണ്. എന്നാൽ ഈ ഒരു നിലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിപ്പ ശ്വാസകോശത്തിലാണ്. നിപ്പയാണെന്ന് പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ കൂടി നിപ്പയാണെങ്കിൽ അത് ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുമ, തുമ്മൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങൾ കൂടുതലാണ്, ആദ്യത്തേതിനെ അപേക്ഷിച്ച് കൂടുതലാണ് നിപ്പയാണെങ്കിൽ കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വ്യാപനശേഷിയും അതിഭീകരമായിരിക്കും. അതുകൊണ്ട് ആളുകളെല്ലാം മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ജാഗ്രത, ആശങ്കയല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് 10:30 കളക്ടറേറ്റിൽ വെച്ചിട്ട് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. സഭാ നടപടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ആശങ്കപരമായിട്ടുള്ള ഒരു സംഭവം ആരോഗ്യമേഖലയിൽ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് കോഴിക്കോട് യോഗം ചേരാൻ വേണ്ടി വരുന്നത്. 10:30 യോഗം ചേർന്നത്. ഈ ഉച്ചയ്ക്കുള്ള റിസൾട്ട് വന്നതോടുകൂടി മാത്രമേ നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള സ്ഥിരീകരണത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. കൂടി പ്രാഥമിക പരിശോധന നിപ്പയാണെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ എല്ലാവരും, അതായത് കോഴിക്കോട് ജില്ല മുഴുവൻ, ജാഗ്രത നിർദ്ദേശം പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. വിഷ്ണു, ആനന്ദ, നമുക്കറിയാം ആരോഗ്യമന്ത്രിയും ഇപ്പോൾ കോഴിക്കോട്ടേക്ക് തിരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉന്നതതല യോഗം ചേരുമെന്ന് പറയുന്നുണ്ട്. ഈ എപ്പോഴായിരിക്കും ഈ ഉന്നതതല യോഗം ചേരുക? ആരൊക്കെയാകും പ്രധാനമായും യോഗത്തിൽ പങ്കെടുക്കുക? പത്തേ 10:30 ഉന്നതതല യോഗം ചേരുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് യോഗം ചേരുന്നത്. കൂടാതെ കളക്ടർ അടക്കമുള്ള DMO അടക്കമുള്ള മെഡിക്കൽ മേഖലയിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന എല്ലാ ആളുകളുടെയും നേതൃത്വത്തിൽ തന്നെയായിരിക്കും യോഗം നേരുന്നത്. ആരോഗ്യമന്ത്രി ആയിരിക്കും യോഗത്തെ നയിക്കുക. അതായത് സഭാ നടപടികൾ പുരോഗമിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട്, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുകയല്ല, അതിൽ നിന്ന് മാറിക്കൊണ്ട് ഈ കോഴിക്കോട്ടേക്ക് ആരോഗ്യമന്ത്രി തിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ജാഗ്രത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശങ്ക ഒരുപാടാണെന്ന് വേണം, അല്ലെങ്കിൽ അത്രയധികം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെന്ന് വേണം അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 10:30 കളക്ടറേറ്റിൽ വെച്ചാണ് യോഗം ചേരുന്നത്. മെഡിക്കൽ ഉന്നത ഓഫീസർമാരടക്കമുള്ള ആളുകളായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ വിവരം. ശരി, വ്യക്തമാണ്. കോഴിക്കോട് വീണ്ടും നിപ്പ വൈറസ് സംശയത്തെ തുടർന്ന് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയും ഉടൻ തന്നെ എത്തിച്ചേരും. ഉന്നതതല യോഗവും 10:30 ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം
സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന രണ്ട് പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആനന്ദാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.